ആശങ്കയിലാണ് തീരം. ടൗട്ടെ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ കടൽക്ഷോഭത്തിൽ നാശനഷ്ടങ്ങൾ ഏറ്റുവാങ്ങി തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ കീഴിലുള്ള കടലോര പ്രദേശങ്ങൾ. കൂടുതൽ വിവരങ്ങളുമായി റിപ്പോർട്ടർ റീനു നമ്മോടൊപ്പം ചേരുന്നു. ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ കടൽക്ഷോഭത്തിൽ നിരവധി നാശനഷ്ടങ്ങളാണ് തിരുവനന്തപുരം തീരദേശ മേഖലയിലാകെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. തെക്ക് സൗത്ത് കൊല്ലങ്കോട് മുതൽ വടക്ക് മാമ്പള്ളി വരെ ഈയൊരു കടൽക്ഷോഭവുമായി ബന്ധപ്പെട്ട് സന്ദർശിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഇതിനെക്കുറിച്ചൊന്ന് പറയാനുള്ളത്, എവിടെയൊക്കെയാണോ കടലിലേക്ക് ഹാർബറോ പുലിമുട്ടുകളോ നിർമ്മിച്ചിട്ടുള്ളത് അതിൻ്റെ വടക്ക് ഭാഗം മുഴുവനും അതിമാരകമായി പരിക്കേൽക്കിപ്പിക്കേട്ടുവെന്ന് മാത്രമല്ല ഒത്തിരിയേറെ ഭവനങ്ങൾ നഷ്ടപ്പെട്ടു. ആസന്നമാകുന്ന കാലവർഷത്തിന് മുൻപ് തന്നെയാണ് ഇത്ര വലിയ ദുരന്തം സംഭവിച്ചതെന്ന് വലിയ ആശങ്കയാണ്. വലിയതുറ, കൊല്ലങ്കോട്, കൊച്ചുതോപ്പ്, അഞ്ചുതെങ്ങ് തുടങ്ങി പല ഇടവകകളിലും ഇന്നും നിരവധി കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തന്നെയാണ്. ഗവൺമെന്റ് സംവിധാനങ്ങൾക്കൊപ്പം ഇടവകകളും TSSഉം നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനൊപ്പം കോവിഡ് പശ്ചാത്തലത്തിൽ മെഡിക്കൽ കിറ്റ് ഉൾപ്പെടെയുള്ള സാമ്പത്തിക സഹായം TSSന്റെ നേതൃത്വത്തിൽ നൽകി വരുന്നു. അതുകൂടാതെ അതിരൂപതയിലെ ചില ഇടവകകൾ സ്വന്തം നിലയ്ക്കും ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കുന്നതും സഹായം നൽകുന്നതും കോവിഡ് കാലത്തെ മാതൃകയാക്കാവുന്ന കാഴ്ചയായി. കടലിൽ ജീവൻ നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ഭവനങ്ങൾ അഭിമന്യു ക്രിസ്തുദാസ് പിതാവ് സന്ദർശിക്കുകയും അടിയന്തര ഇടപെടലിന് ബഹുമാനപ്പെട്ട ഫിഷറീസ് ഗതാഗത വകുപ്പ് മന്ത്രിമാർ വഴി ഗവൺമെന്റിന് നിവേദനം നൽകുകയും ചെയ്തു. മാമ്പള്ളി മുതൽ കൊല്ലങ്കോട് വരെയുള്ള 25 ഇടവകളിലായി നിരവധി വീടുകളാണ് പൂർണ്ണമായും ഭാഗികമായും തകർന്നത്. കേരളത്തിലെ പൊതുസമൂഹത്തിൽ പരിഗണിക്കപ്പെടുന്ന ഒരു സാന്നിധ്യമായി മാറാൻ KRLCCക്ക് സാധിച്ചിട്ടുണ്ടെന്ന് ആർച്ച് ബിഷപ്പ് ഡോക്ടർ സൂസപാക്യം. KRLCCയുടെ 20-ാമത് സ്ഥാപന ദിനത്തിൽ നടന്ന ഓൺലൈൻ സമ്മേളനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നൽകുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന പ്രവർത്തനങ്ങൾ KRLCC സംബന്ധിച്ചിടത്തോളം വെറും ഒരു തുടക്കം മാത്രമാണ്. കടമ്പകൾ ഇനിയും കടക്കാനുണ്ട്. ലത്തീൻ സമൂഹത്തിന്റെ ഭാവിയെക്കുറിച്ച് സുന്ദരമായ സ്വപ്നങ്ങൾ കാണുവാനും ഇത്രയെങ്കിലും ചെയ്യാനും സാധിച്ചത് വലിയൊരു നേട്ടം തന്നെയാണ്. വളർച്ച തുടങ്ങിയതേയുള്ളൂ, ഇനിയും ബഹുദൂരം മുന്നോട്ട് പോകുവാനുണ്ട്. പ്രതീക്ഷയ്ക്ക് വക നൽകുന്നത് കാര്യക്ഷമതയോടും അർപ്പണ മനോഭാവത്തോടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന KRLCCയുടെ ഇന്നത്തെ നേതൃത്വമാണ്. ഇന്ന് ഈ സംഘടനയുടെ അമരക്കാരനായിരിക്കുന്ന അഭിമന്യു ജോസഫ് കരിയിൽ പിതാവ് എങ്ങനെയെങ്കിലും കടമ നിർവഹിച്ചുകൊണ്ട് മാത്രം സംതൃപ്തനാകുന്ന ഒരു വ്യക്തിയല്ല. പരന്ന വായനയും സഭയെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും സുന്ദരമായ കാഴ്ചപ്പാടുകളും ആകർഷണീയമായ അവതരണ ശൈലിയും കുറുക്കിക്കൊള്ളുന്ന പ്രയോഗങ്ങളും കൈമുതലായുള്ള അദ്ദേഹം സമാന സവിശേഷതകളുള്ള തൻ്റെ സഹപ്രവർത്തകരോടൊപ്പം ദീർഘവീക്ഷണത്തോടുകൂടി തന്നെയാണ് KRLCCയെ ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യക്ഷമതയോടും അർപ്പണ മനോഭാവത്തോടും കൂടി ലത്തീൻ സഭയുടെ കെട്ടുറപ്പിനും ഭദ്രതയ്ക്കും വളർച്ചയ്ക്കുമായി തങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ നേതൃത്വം പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ക്ഷേമത്തിന് തുല്യനീതി ഉറപ്പാക്കുന്ന നിയമനിർമ്മാണം നടത്തുന്നതിന് സർക്കാർ തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി വിധിക്ക് പിന്നാലെ KCBC പത്രക്കുറിപ്പ്. എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന വിധത്തിൽ മൈനോറിറ്റി കമ്മീഷനും മൈനോറിറ്റി വകുപ്പും രൂപീകരിച്ചതിനു ശേഷം മാത്രം കേന്ദ്ര കേരള സർക്കാരുകളുടെ ഫണ്ട് ഉപയോഗിക്കണമെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചു. KRLCBCയുടെ നിർദ്ദേശപ്രകാരം അതിരൂപത തലത്തിൽ വിശ്വാസ പരിശീലന ക്ലാസുകൾ June 6 ആരംഭിക്കുമെന്ന് അജപാലന ശുശ്രൂഷ സമിതിയുടെ സർക്കുലർ. കൂടുതൽ വിവരങ്ങളുമായി റിപ്പോർട്ടർ റിയ നമ്മോടൊപ്പം ചേരുന്നു. KRLCBCയുടെ നിർദ്ദേശപ്രകാരം ക്രിസ്തീയ വിശ്വാസ ജീവിത പരിശീലന ക്ലാസുകൾ June 6 ആരംഭിക്കും. അന്നേ ദിവസം അഭിമന്യു ക്രിസ്തുദാസ് പിതാവിൻ്റെ സന്ദേശവും ഡയറക്ടർ അച്ഛൻ്റെ ആമുഖ പ്രസംഗം ഉൾക്കൊള്ളുന്ന വീഡിയോയും അതോടൊപ്പം തന്നെ 3 ആഴ്ച പഠിക്കുവാനുള്ള പ്രധാന പ്രാർത്ഥനകളും അവ ഓർക്കുവാനും പഠിക്കുവാനും സഹായകമാകുന്ന വീഡിയോകളും ഇടവക തലത്തിൽ നൽകുമെന്ന് അജപാലന ശുശ്രൂഷ സമിതിയുടെ സർക്കുലറിൽ പറയുന്നു. പഠന വിഷയങ്ങൾ കുട്ടികളെ മനസ്സിലാക്കുവാൻ കാര്യക്ഷമമായ സാങ്കേതിക മുന്നൊരുക്കങ്ങൾ മതബോധന അധ്യാപകർ നടപ്പിൽ വരുത്തണമെന്നും അജപാലന ശുശ്രൂഷ സമിതി ആവശ്യപ്പെടുന്നു. നീണ്ട 4 വർഷങ്ങളിൽ കാരുണ്യ പ്രവൃത്തികളിലൂടെ കടന്നുപോയി അതിരൂപത കുടുംബ പ്രേക്ഷിത ശുശ്രൂഷ. കൂടുതൽ വാർത്തകൾ റിപ്പോർട്ടർ ജെൻസനിൽ നിന്ന്. കുടുംബങ്ങളുടെ വീണ്ടെടുപ്പും കരുണയുടെ അജപാലനം ലക്ഷ്യം വെച്ചുകൊണ്ട് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത കുടുംബ പ്രേക്ഷിത ശുശ്രൂഷ പ്രവർത്തനരഹിതമായി 4 വർഷം തികയുന്നു. സാന്ത്വന മാംഗല്യം, കരുണാമയൻ, ഹീലിംഗ് ഹാൻഡ്, കിടപ്പ് രോഗികൾക്കൊപ്പം ക്രിസ്മസ് എന്നിങ്ങനെ ജീവിതത്തിൽ വെല്ലുവിളികൾ നേരിടുന്നവർക്ക് ആശ്വാസമേകാനായി ഒരു പിടി കാരുണ്യ പദ്ധതികൾ കുടുംബ ശുശ്രൂഷ ഇതിനകം രൂപം നൽകി.
വിവിധ പദ്ധതികളിലൂടെ കാരുണ്യ പ്രവർത്തികൾക്കായി ഇതുവരെ 2 കോടിയിലേറെ രൂപയാണ് ചിലവഴിച്ചത്. ഭീമ കൊറേഗാവ് കേസുമായി ബന്ധപ്പെട്ട് ഫാദർ സ്റ്റാൻ സ്വാമിയെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഭീമ കൊറേഗാവ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഫാദർ സ്റ്റാൻ സ്വാമി ശ്വാസ തടസ്സത്തെ തുടർന്ന് മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രക്തസമ്മർദ്ദം കുറയുകയാണെന്നും തനിക്ക് ബലഹീനത അനുഭവപ്പെടുന്നുവെന്നും തന്റെ സുഹൃത്തായ ഫാദർ ജോസഫ് സേവിയറിനെ അദ്ദേഹം അറിയിച്ചിരുന്നു. ഫാദർ സ്റ്റാൻ സ്വാമിയുടെ ആരോഗ്യനിലയും അടിയന്തരമായി സ്വീകരിക്കേണ്ട വൈദ്യസഹായവും നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഫാദർ ജോസഫ് സേവർ കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് ചികിത്സാ സഹായം ലഭ്യമാക്കാൻ ബോംബെ ഹൈക്കോടതി അനുമതി നൽകി. വിശദമായ പരിശോധനയ്ക്ക് ശേഷം ആശുപത്രി അധികൃതർ റിപ്പോർട്ട് നൽകണമെന്നും ബാംഗ്ലൂർ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തലവനായ ഫാദർ ജോസഫ് സേവർ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മീഡിയ കമ്മീഷൻ ന്യൂസ് പോർട്ടലോ ഫേസ്ബുക്ക് പേജോ സന്ദർശിക്കുക. അടുത്ത ന്യൂസ് ബുള്ളറ്റിൽ കാണുന്നതുവരെ നമസ്കാരം.